ഒരു വായിരപ്പ. എനിക്ക് എന്നും തണലും സന്ദനവും എല്ലാം എനിക്കെൻ്റെ അച്ഛനായിരുന്നു. ആ അച്ഛൻ എന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ ഞാൻ ഏകയായി, ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ. അതെ, ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് ഓടിയെത്തി. ഭഗവാനെ, ഇന്ന് നീ മാത്രമാണ് എനിക്ക് തണൽ, തുണ, ആശ്രയം. എൻ്റെ ഓരോ ചുവടിലും നിൻ്റെ ആ ഓരോ ചുവടുവപ്പിലും നീ കൂടുണ്ടാകണമേ, താങ്ങും തണലുമായി എന്നെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ ഗുരുവായൂർ അമ്പല നടയിൽ ഞാനങ്ങനെ 3 ദിവസം ഭജനമിരുന്നു. ആ ഭജനമിരുന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വൈശാഖ മാസമാണതെന്ന്. അങ്ങനെ ആ ഭഗവാൻ അന്ന് എന്നെ ചേർക്കുകയായിരുന്നു നെഞ്ചോട്. അവിടുന്ന് എൻ്റെ അച്ഛൻ്റെ 1-ാമത്താണ്ടിന് ബലിയിടാനായിട്ട് തിരുനെല്ലിയിലേക്ക് യാത്ര പറപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നില്ല, ലതച്ചേച്ചി ഇന്ന് എന്നെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ആ ലതച്ചേച്ചിയെ ഞാനൊന്ന് സ്മരിക്കുന്നു. ഞങ്ങളൊന്നിച്ച് തിരുനെല്ലിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. കാറിലാണ്, ലതച്ചേച്ചിയുടെ കാറിൽ. ഒരു ഡ്രൈവറ്, ലതച്ചേച്ചി, ഞാനാ, എൻ്റെ അമ്മ, അമ്മൂമ്മ, ഞങ്ങളൊന്നിച്ചാണ് പുറപ്പെടുന്നത്. യാത്രാ മധ്യത്തിൽ പെട്ടെന്ന് തന്നെ ഡ്രൈവർ ആ കാറ് തിരുമാന്താംകുന്ന് ദേവിയുടെ അമ്പലത്തിലേക്ക് കയറ്റുകയും ഇവിടെ തൊഴുതോളൂ. അതിശ്രേഷ്ഠമായ ദേവിയാണ്, എല്ലാവിധ അനുഗ്രഹവും ചൊരിയുന്ന ദേവിയാണ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുകയും അങ്ങനെ ആ അമ്പലത്തിലേക്ക് കയറുകയും അവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എനർജി അവിടെ ഫീൽ ചെയ്യുന്നു. അമ്മ രണ്ട് കൈയും നീട്ടി ഈ മകളെ മടിയിലിരുത്തിയതായിട്ടൊരു തോന്നൽ എനിക്കുണ്ടായി. അമ്മേ, ഈ മകളെ ആ മടിത്തട്ടിൽ തന്നെ ഇരുത്തേണമേ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. കൃഷ്ണഭക്തയായ എന്നെ ഭഗവാന്റെ അടുത്തൊന്ന് പിരിക്കാതെ എപ്പോഴും ആ ഉണ്ണിക്കണ്ണൻ്റെ കൂടെ നടക്കാൻ അനുഗ്രഹിക്കണമേ എന്നും അമ്മയോട് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ അവിടെ അന്ന് അന്നദാനമുണ്ട്. അപ്പോൾ ഒരിക്കൽ എടുക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് തന്നെയാകാം അന്നം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കാനായി ലൈനിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മുന്നിൽ നിന്ന് ഒരമ്മ എവിടേക്കാണ് എന്ന് ചോദിക്കുകയും തിരുനെല്ലിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ, താമരശ്ശേരി ചുരം വഴി പോകണ്ട, അതിലും എളുപ്പം വേറൊരു ചുരം. അത് ഞാൻ എൻ്റെ ആ ചുരത്തിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല, ആ ചുരം വഴി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞതോ ആ അമ്മ വീണ്ടും പറയുവാ, ആ ചുരം വഴി പൂന്താനമില്ലം അവിടാണ്, അതുവഴിയാണ് ആ ചുരം വഴി പൊയ്ക്കോളൂ. പൂന്താനമില്ലമോ? ഞാൻ അതിശയത്തോട് ചോദിച്ചു. പൂന്താനമില്ല അവിടെയാണോ? ഇത്ര നാളായി ഞാൻ ആ മണ്ണിലൊന്ന് കാല് പതിപ്പിക്കാൻ, ആ ഇല്ലത്തൊന്ന് ചെന്നെത്താൻ, ആ മഹാഗുരുവിൻ്റെ, ആ മഹാഭക്തൻ്റെ ആ മണ്ണിലേക്കൊന്ന് എത്തിപ്പെടാൻ കാത്തുകാത്തിരിക്കുന്ന ഒരു പാപം അബലയാം കൃഷ്ണ. അതെ, ഒന്നുകൂടെ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അതെ, പൂന്താനമില്ല, ആ വഴി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പിന്നെ ചിന്തിച്ചില്ല, ഇറങ്ങി ഡ്രൈവറോട് കാർ അതുവഴി വിട്ടേക്കാൻ പറയുകയും അങ്ങനെ ആ വഴി ഞങ്ങൾ ചെല്ലും, പൂന്താനമില്ലത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, എൻ്റെ മുന്നിൽ നിന്ന് അമ്മ ദേവി തന്നെയാണ്. അതെ, എനിക്കിന്നും അതറിയില്ല. അമ്മ തന്നല്ലേ എന്നോട് വന്ന് പറഞ്ഞു തന്നത്? അമ്മ തന്നല്ലേ എന്നെ അങ്ങോട്ടേക്ക് വിട്ടത്? അതെ, ആ അമ്മയോട് പറഞ്ഞു, മടിത്തട്ടിലൊന്ന് ഇരുത്താൻ പറഞ്ഞു. അമ്മ മടിത്തട്ടിലിരുത്തി ഈ മകളെ, അതെ, പൂന്താനം തിരുമേനിയെപ്പോലെ പറ്റയായി ആ കണ്ണൻ്റെ പുറകെ അങ്ങനെ നടക്കാൻ എന്നെ ആ അമ്മ അനുഗ്രഹിച്ചു വിട്ടതല്ലേ. അങ്ങനെ ആ ഇല്ലത്ത് കാലുകുത്തി ആ ഇല്ലത്ത് കടന്നപ്പോൾ ശരിക്കും എന്താ ഒരു അനുഭൂതി, പറയാൻ പറ്റില്ല. എൻ്റെ പാദം അവിടെ പതിപ്പിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല, അവിടെ കിടന്നുരുളാനാണ് തോന്നിയത്. കാര്യം, നമ്മുടെ ഈ പാദം അത്ര ശ്രേഷ്ഠമായ ഇല്ലത്ത് പതിപ്പിക്കണോ? അതിന് പോലുമുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമോ എന്ന് ചിന്തിച്ച് അവളെല്ലാം പിന്നെ ഓടിക്കളിക്കുകയായിരുന്നു. പൂന്താനം ധ്യാനപ്പാനെ എഴുതിയ ആ മുകളിലത്തെ നിലയിൽ അതേ സ്ഥാനത്തിരുന്ന് ഞാൻ ധ്യാനമഗ്നയായിരുന്നപ്പോൾ ആ പൂന്താനം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങനെ വന്നു നിറഞ്ഞു. ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്മരിക്കുമ്പോൾ ആ പൂന്താനത്തെ ഞാൻ കാണുകയാണ്, എന്നെ അനുഗ്രഹിക്കുന്ന പോലെ
എന്നെ ആ വഴിയെ നടത്തുന്ന പോലെ അങ്ങനെ അവിടം തൊട്ടിങ്ങോട്ട് എൻ്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. കണ്ണൻ്റെ കൂടെ കണ്ണൻ്റെ ക്ഷേത്രങ്ങളിൽ പൂന്താനം പാടിയ പോലെ ഇന്ന് ആർക്കെങ്കിലും പാടാൻ കഴിയുമോ? ഒരു ഉണ്ണി നഷ്ടപ്പെട്ടപ്പോൾ ആ പൂന്താനം, ആ ശ്രേഷ്ഠമായ പൂന്താനം ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? ആർക്കെങ്കിലും അങ്ങനെ പാടാൻ കഴിയുമോ? കഴിയില്ല. ആ പൂന്താനം ഉണ്ണിക്കണ്ണനെ മകനായി കണ്ട് താലോലിച്ച് തൻ്റെ ഉണ്ണിയായി ആ ഉണ്ണിക്കണ്ണൻ അതുപോലെ തന്നെ പൂന്താനത്തെ തൻ്റെ എല്ലാം എല്ലാമായ തൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ തൻ്റെ മടിത്തട്ടിലേക്ക് തൻ്റെ സൈഡിലേക്ക് ആ പൂന്താനത്തിനെ, ആ പൂന്താനം മാത്രമേ ഉടലോട് സ്വർഗം പോകാൻ കഴിഞ്ഞുള്ളൂ. ഭഗവാൻ നേരിട്ട് രഥത്തിൽ വന്നിട്ട് പൂന്താനത്തെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. കുളിരണി എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം കോരിത്തരിക്കുന്നു. കണ്ണൻ്റെ ആ സാമീപ്യം ഇത് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ് കാര്യം. കണ്ണൻ ഭക്തപ്രിയനാണ്, ഭക്തപ്രിയനാണ് കണ്ണൻ. ഭക്തന് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ ആ പൂന്താനത്തിൻ്റെ കഥ എങ്ങനെ പറയുന്നത്! എത്രയോ ഇഷ്ടമാണ് ഭഗവാൻ, ഞങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ ഇരിക്കുന്ന കൂട്ട്. അങ്ങനെ ആ പൂന്താലം ഇല്ലത്ത് എന്നെ എൻ്റെ തിരുമാന്താംകുന്ന് ദേവി എത്തിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് പൂന്താനത്തിൻ്റെ പരദേവതയാണമ്മ. അതെ, ആ അമ്മയുടെ മടിത്തട്ടിൽ എന്നെയും ഇരുത്തി ദാനം തിരുമിയുടെ പരദേവതയായ ആ തിരുമാന്താംകുന്നമ്മ ഇന്ന് ഞാൻ അമ്മയുടെ മകളായി ദാസിയായി ഇന്ന് ഞാൻ എപ്പോഴും അമ്മയുടെ അടുക്കലേക്ക് ഞാൻ ഓടി ചെല്ലുന്നു. അതെ, ഈ കൊറോണ വന്നപ്പോഴും അമ്മയുടെ പിറന്നാൾ സമയത്ത് ആ അമ്മ അന്ന് എന്നെ അമ്മയുടെ നടക്കലേക്ക് എത്തിച്ച് ആ കഥ ഇനിയും അടുത്ത അവസരത്തിൽ ഞാൻ പറയാം. ആ അമ്മയെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം വന്നിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിവിടെ നിർത്തുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ജയനാരായണി നമോസ്തുതേ. അമ്മേ, തിരുമാന്താംകുന്നു ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രധാനം ഇല്ലത്തെത്തിയ കഥ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഹരി ഓം നാരായണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ പൂർണത്രയീശാ.